കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ഏഷ്യൻ മിസ്റ്റിക്കൽ സ്കൂളിലേക്ക് എവരെയും സ്വാഗതം അരുളുന്നതോടൊപ്പം, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ധ്യാനിച്ചു വന്നതായ തിരുവചനത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് വീണ്ടും പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വന്നത് നാല് പ്രധാന ആളുകളെ എടുത്തുകൊണ്ടാണ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്നത് ഗിൽഗാൽ, ബേഥേൽ, ജെറിഹോ ആൻഡ് ജോർദാൻ. ഈ വിഷയത്തോടുള്ള ബന്ധത്തെ നമ്മൾ ക്രൈസ്റ്റിനെ പഠിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസിന്റെ കാഴ്ചപ്പാടില് മിസ്റ്റിസിസം എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാൻ ഞാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ക്രിസ്ത്യാനിറ്റി ഈസ് എ മിസ്റ്റിക്കൽ റിയാലിറ്റി. ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വിഭിന്നമായിട്ട് മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി നിലകൊള്ളുന്നു. ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റി ദൈവത്തെ പുറത്തന്വേഷിക്കുമ്പോൾ ട്രൂ റിയാലിറ്റി ക്രിസ്ത്യാനിറ്റി അത് മിസ്റ്റിക്കലാണ്. അത് നമ്മുടെ അകത്ത് ആ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും. സോ നമുക്കെല്ലാ സബ്ജക്റ്റുകളും വിശദമായിട്ട് പഠിക്കാനുള്ള സാവകാശം മുമ്പിലില്ല. കാരണം നമ്മുടെ വി കം ടു ദ പ്രിം, നമ്മളതിൻ്റെ വക്കോളം എത്തി എന്ന് എനിക്കറിയാം. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശിക്കേണ്ട സമയവും അടുത്ത് കഴിഞ്ഞിരിക്കുക. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായ വിഷയം അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ഈ മിസ്റ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വരുവാനുള്ള കാരണം. നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അവേക്കണിംഗ് ടൈം, അദ്ദേഹം ഉണർത്തപ്പെട്ട സമയത്തേക്ക് നമുക്ക് പോകണം. നമ്മുടെ സാധാരണ ഭാഷ രക്ഷിക്കപ്പെട്ട ദിവസത്തിലേക്ക്. ആക്ച്വലി വാട്ട് ഈസ് സാൽവേഷൻ? സാൽവേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് ഒരു വിസ കിട്ടുന്ന ദിവസം, നരകത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതല്ല സാൽവേഷൻ. ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ദ വേൾഡ്. ഞാൻ ബൈബിൾ വായിച്ചപ്പോ വന്ന ചില കാര്യങ്ങൾ ആദ്യം ഓർമ്മിക്കും. ഗബ്രിയൽ മലാക ജോസഫിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് അവന് യേശു എന്ന പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കുക. അപ്പൊ അതാരെ തന്റെ ജനം? നമുക്കറിയാം ബൈബിളിൽ ദൈവത്തിന്റെ ജനം, തന്റെ ജനം, സ്വജനം എന്നൊക്കെ പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. യഹൂദന്മാർ മാത്രമാണ് പാപം അക്കൗണ്ടബിലിറ്റിയിലുള്ള ജനം.
ഞാനത് എങ്ങനെ മനസ്സിലാക്കുന്നത്, അതായത് ന്യായപ്രമാണം വരെ പാപമുണ്ടായിരുന്നു. വാക്യത്തിലേക്ക് ഞാൻ പോവാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എല്ലാരും കേൾക്കണം, ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ പാപത്തെ കണക്കിട്ട ജനത ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്ന ജനതയാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലാത്ത ഒരു ജനതയുടെയും പാപം കണക്കിട്ടിരുന്നില്ല. സയൻസിന് മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണം ഇല്ലാത്ത ഒരു ജനതയ്ക്കും പാപം കണക്കിട്ടിരുന്നില്ല. ന്യായപ്രമാണം വന്നപ്പോഴാണ് പാപം കണക്കിടാൻ തുടങ്ങിയത്. അങ്ങനെങ്കിൽ യേശു ഭൂമിയിൽ വന്നപ്പോ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജനതയിൽ ന്യായപ്രമാണം ലഭിച്ച ഏക സമൂഹം യഹൂദന്മാരാണ്. അപ്പൊ യഹൂദന്മാരാണ് പാപത്തിന്റെ പട്ടികയിലും പാപം കണക്കിടപ്പെട്ടിരുന്ന ജനത. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കെ കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു വന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ പാപം കണക്കിടപ്പെട്ടിരുന്ന അവരുടെ പാപം പരിഹരിക്കാനാണ്. ആ ന്യായപ്രമാണത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം വീണിരിക്കുന്നു. സോ ആ മൂടുപടം നിമിത്തം അവർക്ക് കണ്ണ് കാണുന്നില്ല. അപ്പൊ കണ്ണ് കാണാതിരിക്കുകയാണ് അവർ. അപ്പം ആ മൂടുപടം, ആ ലോകത്തിന്റെ പ്രഭു ആരാണ്? അതൊരിക്കലും സാധാരണല്ല. അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയ ലോകത്തിന്റെ പ്രഭു ന്യായപ്രമാണമാണ് എന്ന് നമ്മൾ 2 കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞത് നമ്മളൊരു മിസ്റ്റിക്കൽ റിയാലിറ്റിയെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പം പാപം ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്നവരുടെ മേലാണ് കണക്കിട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ വേറൊരു ജാതിയുടെയും പാപം ദൈവം കണക്കിട്ടിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ജനതയുടെയും, അതായത് യേശുക്രിസ്തുവിന്റെ കാലം വരെ അതിനു മുമ്പും ഒക്കെയുള്ള ഒരു ജനതയുടെയും, ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലാതിരുന്ന ഒരു ജനതയുടെയും പാപം കണക്കിട്ടിരുന്നില്ല. അപ്പൊ പാപം കണക്കിടാത്ത ജനത്തിന്റെ ഏത് പാപം മോചിക്കണം? പൊതുവെ നമ്മൾ ഇറങ്ങും ആദമിലൂടെ വന്ന ആ പാപം, ആ പാപത്തെ ചുമന്ന് ഒഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ പാപത്തിന് കണക്കിടപ്പെട്ടിരുന്ന ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യേശു മനുഷ്യർക്ക് വരുത്തിയ രക്ഷ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് മനുഷ്യർക്ക് വരുത്തിയ രക്ഷ? നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, സൺഷിപ്പ്, പുത്രത്വം, പിതാവായ ദൈവത്തിന്റെ മകനാണ് എന്ന ആ ബോധ്യം മനുഷ്യന് കൈവരുന്നതാണ് രക്ഷ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും നരകത്തിൽ നിന്നുള്ള നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടിയിലല്ല, മറിച്ച് പുത്രത്വത്തിലേക്കുള്ള എവേക്കണിങ്ങാണ്.
അവേക്കണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണർവ്. ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന പോലെ ബോധ്യത്തിലേക്കുള്ള വരവാണ്. അപ്പം പുത്രൻ വന്ന്, ദൈവപുത്രൻ മനുഷ്യർക്ക് കൊടുത്ത രക്ഷ, പുത്രത്വം അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന, അറിയാതെ കിടന്നിരുന്ന പുത്രത്വത്തെ എവേക്കൺ ചെയ്യുക. That is salvation. Amen. കാരണം പാപം ചുമന്നൊഴിച്ചു കഴിഞ്ഞു. പുത്രത്വം എവേക്കണിംഗ്, എവേക്കണിംഗ് ആണ്. അപ്പൊ ഞാന് പറഞ്ഞു വന്നത്, നമ്മൾ പൗലോസിലേക്ക് ഒന്ന് പോവും. കാരണം ഞാന് ഏറ്റവും കൂടുതൽ സമയം എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റ് ആണ് പൗലോസിന്റെ മിസ്റ്റിക്കൽ ലൈഫ്. നമുക്കിതൊരു ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. 21 or 22 ക്ലാസ്സുകൾ എടുത്ത് തീർക്കാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രവൃത്തിയുടെ പുസ്തകം 9 പൗലോസ് ഈ ഒരു ഉണർവിലേക്ക്, ആ ഒരു തട്ടി ഉണർത്തലിലേക്ക്, ഉണർത്തപ്പെടലിലേക്ക്, എവേക്കണിംഗിലേക്ക് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, എവേക്കണിംഗ് ഓഫ് ദ സൺഷിപ്പ് ഈസ് സാൽവേഷൻ. വി ആർ നോട്ട് ഓഫറിംഗ് ഫോർഗിവ്നെസ് ഓഫ് സിൻ. വി ആർ നോട്ട് ഓഫറിംഗ് സംതിങ് സം എസ്കേപ്പിംഗ് ഫ്രം സംതിങ്, യു നോ, എന്തോ ഒരു പുതിയ സ്വർഗത്തിൽ ദൈവം നൽകുന്ന ഒരു, നോ നോ, വി ആർ നോട്ട് ഓഫറിംഗ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. വെൻ വി ആർ പ്രീച്ചിങ് ദ ഗോസ്പൽ, ദർ സൺഷിപ്പ് is awakening. പുത്രത്വത്തെ തട്ടി ഉണർത്തുകയാണ്, അതാണ് മനുഷ്യരുടെ സംഭവിക്കുന്നത്. ആമേൻ. അതായത് ഒരു മനുഷ്യർക്കും പുതിയതായിട്ട് ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. കിട്ടേണ്ടതെല്ലാം, ലഭിക്കേണ്ടതെല്ലാം, വരേണ്ടതെല്ലാം, സംഭവിക്കേണ്ടതെല്ലാം, സാധ്യമാകേണ്ടതെല്ലാം യേശുവിലൂടെ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ, അവന്റെ സിംഹാസനസ്ഥനായി അവൻ ആരോഹണം ചെയ്ത ആ കാലത്ത് മാനവ കുലത്തിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സോ മിസ്റ്റിസിസത്തിന്റെ നമ്മൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ട കാര്യം, നമ്മൾ വി ആർ നോട്ട് സീക്കിംഗ് എനിത്തിങ് ഔട്ട്സൈഡ്. Heaven inside. എപ്പോഴും മനസ്സിലാക്കുക, സ്വർഗം മരിച്ചിട്ട് ഞാൻ പോകുന്നിടം അല്ല. ഓൾറെഡി ഐ ആം ഇൻ ഹെവൻ. ഐ ഹാവ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ മീ. ഫാദർ ഓഫ് ഗോഡ് ഈസ് ഇൻ മീ, സൺ ഓഫ് ഗോഡ് ഈസ് ഇൻ മീ, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ മീ. ദാറ്റ് മീൻസ് ഐ ആം ജസ്റ്റ് കാരിയിങ് ദ ട്രയൂൺ ഗോഡ്. ഈ ഒരു അവേക്കണിംഗ് ആണ് നമുക്ക് സംഭവിക്കേണ്ടത്. പൗലോസിന്റെ രക്ഷ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ രക്ഷയെ കുറിച്ച് നമുക്ക് നോക്കുകയും 9 ഇങ്ങനെ പറയുന്നു, വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചു കിട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്ക വണ്ണം അവരുടെ അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. വളരെ പ്രധാനപ്പെട്ട വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇദ്ദേഹം രക്ഷപ്പെടുക, രക്ഷിക്കപ്പെടുക. വളരെ രസകരമാണ്. നമ്മൾ പൊതുലോകത്ത് കാണുന്ന ഒരു രീതിയെ അല്ലിത്. ഇദ്ദേഹം കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ കർത്താവ് രക്ഷകനുമായിട്ട് സ്വീകരിച്ചോ? യേശു ഒന്നുമല്ല എന്റെ കർത്താവെന്ന് പറഞ്ഞു. ഞാനൊരു പാപിയാണ്, നീ എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു? ഇല്ല. ഇവിടെ
ഒരു പ്രധാന പദം പ്രകാശം, വെളിച്ചം അവന്റെ ചുറ്റും മിന്നി, ഒരു സ്വർഗീയ വെളിച്ചം ഇവന്റെ മേൽ വന്നു. ഒരു വെളിച്ചത്താൽ അവൻ തട്ടി ഉണർത്തപ്പെട്ടു. ഓ, ഞാൻ ഒരു കാര്യം കൂടെ ഒരുമിച്ച് പറയാം. നാം ഈ യാഥാർത്ഥ്യങ്ങൾ പഠിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഉണർവിലേക്ക് നാം ഇങ്ങനെ ഉണർത്തപ്പെടുകയാണ്. ഒരു പ്രകാശം. ഞാന് ഈ മിസ്റ്റിക്കൽ റിയാലിറ്റിയുടെ നെക്സ്റ്റ് ഫേസിലേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ മുതൽ പോകാൻ പോകുന്നത്. നമ്മുടെ ഈ സ്കൂള് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോകുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മിസ്റ്റിക്കൽ യൂണിയൻ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അതൊരു ദീർഘമായ പഠന പരമ്പരയായിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നൊക്കെ കുറേയും കൂടെ ഡീപ്പർ ആയിട്ടുള്ള പഠനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം റെഡി ആയിക്കൊള്ളുക. കർത്താവ് നാമത്തിൽ ഓർമ്മിപ്പിക്കും. പ്രകാശം. ഇവിടെ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയണം. ഒന്ന്, ഒരു പ്രകാശം, ഒരു ലൈറ്റ്. രണ്ട്, അവൻ നിലത്തു വീണു എന്നതിന് അവിടെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ fell down and died എന്ന് പറഞ്ഞു. അതായത് നീ എഴുന്നേൽക്കാനൊക്കെ പറയുമ്പോൾ അവിടെ റൈസ് ചെയ്യാന്ന് പറയും. റൈസ് എന്ന് പറയുമ്പോൾ അവിടെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവിടെ ഒരു ജീവനെ നമുക്ക് കാണാൻ പറ്റും. The light, life. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പറയുന്നൊരു പദം, നീ ഉപദ്രവിക്കുന്ന യേശു, the vulnerability of our God, vulnerable God. ഓ, ഈ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കേ. യേശുവിനെ ഉപദ്രവിക്കാൻ, യേശുവിനെ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കാൻ ആ പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ജെറുസലേമിൽ ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കാൻ പുറപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ പുത്രൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു, നിന്നെ ഉപദ്രവിക്കുന്ന യേശു എന്നല്ല, നീ ഉപദ്രവിക്കുന്ന യേശു. That is love. അപ്പൊ ലൈറ്റ് ഉണ്ട്, ലൈഫ് ഉണ്ട്, ലവ് ഉണ്ട്. സോ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നാണ് ഇത് മൂന്നും വരുന്നത്. Light is from the Father, life is from the Son, and love is from the Father. Love is from the Father, life is from the Son, and light is from the Holy Spirit. Okay, note it. Love is from the Father, life is from the Son, and light is from the Holy Spirit. സ്നേഹം പിതാവിൽ നിന്നും, ജീവൻ പുത്രനിൽ നിന്നും, പ്രകാശം പരിശുദ്ധ ഗുഹായിൽ നിന്നുമാണ്. അപ്പോൾ ഈ മൂന്ന് പേരുടെ ആ ഒരു ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് ഇവരുടെ ആ ഒരു ഗ്ലോറിയസ് റിയാലിറ്റിയിലേക്ക് നമ്മള് എൻ്റർ ആകുകയാണ്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടത് ആരുടെയോ പ്രസംഗം കേട്ടിട്ടല്ല. ഒരു ലൈറ്റും ഒരു ജീവന്റെ
പ്രകടനവും സ്നേഹത്തിന്റെ ഒരു പ്രത്യക്ഷതയും. ഇത് മൂന്നും വെളിപ്പെട്ട മാത്രയിൽ അപ്പോസ്തോലൻ awakening to the sonship. അവൻ ആദ്യം പറയുന്നത് കർത്താവേ, who art thou Lord? Who art thou Lord? നീ ആരാകുന്നു കർത്താവേ? ഓ, അവന് ബോധ്യായി ഇത് കർത്താവാണ്. പൗലോസിന്റെ യാത്ര തുടങ്ങി പ്രകാശത്തിന്റെയും ജീവന്റെയും സ്നേഹത്തിന്റെയും സമ്മേളനം. ആ സമ്മേളനത്തിൽ, ആ സംഗമത്തിലാണ് ഒരാൾ എവേക്കടാകുന്നത്. പൗലോസ് ഈ കാര്യങ്ങളെ നമ്മൾ പറയുമ്പോൾ നോക്കിയാൽ മനസ്സിലാകും, അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗിൽഗാൽ, ബെഥേൽ ആൻഡ് ജെറിഗോ ആൻഡ് ജോർദാൻ, തുടക്കത്തിൽ ഗിൽഗാലിൽ, അല്ലെങ്കിൽ പൗലോസിന്റെ ഗിൽഗാലിൽ പൗലോസ് ശൗലാണ്, മാഫിയായുടെ തലവനാണ്. പൗലോസിന്റെ ബെഥേലിൽ പൗലോസ് അറേബ്യയിലാണ്. പൗലോസിന്റെ ജെറിഗോവിൽ പൗലോസ് അത്ര വലിയ പ്രാതിനിധ്യമില്ലാത്ത ഒരു ജെറുസലേമിലെ അതിഥിയായി പരിചയപ്പെടുത്തുക മറ്റൊരാൾ. പൗലോസിന്റെ ജോർദാനിൽ പോൾ എന്ന പേരിൽ ക്രിസ്തുവിന്റെ സഭയുടെ ഏറ്റവും വലിയ വക്താവായി, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി താന് മാറ്റപ്പെടുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, പൗലോസിന്റെ ഗിൽഗാൽ, ഇത് ശ്രദ്ധിക്കണം, പൗലോസിന്റെ ഗിൽഗാൽ ദമസ്കോസാണ്. പൗലോസിന്റെ ബെഥേൽ കുരുട്ട് കണ്ണനായി ഒരാളുടെ ഭവനത്തിൽ ഇരിക്കുന്നു. അനനിയാസ് വന്നവന്റെ കണ്ണു തുറക്കുന്നു. ബെഥേലിൽ അവന്റെ ദൃഷ്ടി തുറക്കുക. ജെറിഗോവിൽ അവൻ മൂന്നര വർഷം ആയിരിക്കുന്ന ഒരു സാഹചര്യം. ജോർദാനിലോ ഈ മനോഹരമായ മിസ്റ്റിക്കൽ റിയാലിറ്റിയുമായി ക്രിസ്തുവിന്റെ സഭയെ ശുശ്രൂഷിപ്പാനായിട്ട് പുറത്തു വരിക. പൗലോസ് തന്റെ ശുശ്രൂഷകൾ ഉപയോഗിച്ച മൂന്ന് പ്രധാന പദങ്ങൾ, പ്രത്യാശ, വിശ്വാസം, സ്നേഹം. ആമേൻ. പൗലോസ് അവിടുത്തെ ബെഥേലിൽ പ്രത്യാശയും, ജെറിഗോവിൽ വിശ്വാസവും, ജോർദാനിൽ സ്നേഹവും. വിശ്വാസവും, പ്രത്യാശയും, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുത് സ്നേഹം തന്നെയാണ് എപ്പോഴും. ജോർദാൻ ഈസ് ദ പ്ലേസ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ. So the Paul was like that. Paul was just like, you know, he was going through this old wilderness, all this ancient path. Okay. Ini nammal Paulosilekku thanne thirichu varuka. Paulosinte rakshanya raksha thane engane evekana, than unaruka, thanne tatti unarthuka, anganeyalle nammal kandekkunnathu. Avan nilathu veenu, aakashathu oru velicham avan chuttu minniyappol avan nilathu veenu. പിന്നെ അവൻ എഴുന്നേൽക്കുമ്പോ അവൻ ആ ദൈവപുത്രന്റെ പുത്രത്വത്തിന്റെ സ്വീകാര്യതയെ സ്വീകരിച്ചവനായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ഇനി നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം. അദ്ദേഹം ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് നേരെ ജെറുസലേമിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 17 വാക്യം ഗലാത്യർ 1, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ. 15 മുതൽ, എങ്കിലും എന്റെ സുവിശേഷം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ
മാംസ രക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. വളരെ പ്രാധാന്യമുള്ള വാക്യം. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. ഓ, ഞാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് സ്പർശിച്ചു പോയതാ പൗലോസിന്റെ പ്രസ്താവന. നോക്കി, അവനെ എനിക്ക് വെളിപ്പെടുത്താനില്ല. അപ്പം അപ്പോസ്തലനായ 12 അപ്പോസ്തലന്മാർക്ക്, ജെറുസലേമിലെ അപ്പോസ്തലന്മാർക്ക് യേശു ക്രിസ്തുവിനെ ജഡത്തിൽ അറിയാം, ജഡത്തിൽ അറിയാം. അവൻ മറിയുടെ മോനാണ്, ജോസഫിന്റെ സന്തതിയാണ്, ജോസഫിന്റെ വളർത്തുമകനാണ്, നസറായനാണ്, ഗലീലിയക്കാരനാണ്, മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്നവനാണ്. അവൻ അവരെ സ്പർശിച്ചു, നോക്കി, തൊട്ടു, അവന്റെ തേജസ് കണ്ടു. അപ്പൊ അവർക്ക് ദൈവപുത്രനെ, എല്ലാരും കേൾക്കാം, അവർ ദൈവപുത്രനെ കണ്ടത് പുറത്താണ്. ആ, അവരുടെ കണ്ണിന്റെ മുമ്പിലാണ് അവർ ദൈവപുത്രനെ കണ്ടത്. പൗലോ പത്രോസിന്റെ, ശ്രദ്ധിക്കണം, പത്രോസിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ക്രിസ്തുവിനെ പത്രോസ് കണ്ടിട്ടില്ല. പത്രോസിന്റെ മുമ്പിൽ നടക്കുന്ന, പത്രോസിന്റെ കൂടെ ഇരിക്കുന്ന, പത്രോസിന്റെ കൂടെ സമയം ചെലവിടുന്ന, പത്രോസിന്റെ കൂടെ ഉറങ്ങുന്ന ഒരു യേശുവിനെ മാത്രമേ ഈ 12 അപ്പോസ്തലന്മാർക്ക് അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ പിടികിട്ടുന്നോ? പുറത്തൊരാളെയാ. അപ്പൊ വെളിയിൽ ഒരാളെ ഇതിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്ന ഫോളോയിങ് ജീസസ് ഇതായിരുന്നു. പോള് വന്നപ്പോഴാണ് പോള് മനസ്സിലാക്കി ഇത് പുറത്ത് നടക്കുന്ന, പുറത്ത് ചെയ്ത, അത്ഭുതം ചെയ്ത, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്തായി പറയുന്നത്, ഈ പുറത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന, പുറത്ത് നടക്കുന്ന, ജഡത്തിൽ കാണാൻ പറ്റുന്ന പരിമിതികളുള്ള, ഗലീലയിൽ നിന്ന് ജെറിഗോവിലേക്ക് നടക്കുന്ന, കബർദോമിലേക്ക് പോകുന്ന, ജെറുസലേമിലേക്ക് വരുന്ന, ഈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെ, ഇങ്ങനെ ഒരാളിനെ അല്ല പൗലോസ് പറഞ്ഞു എനിക്ക് ഈ ആളിനെ അല്ല അറിയേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, വെളിച്ചം ആർക്ക് വീണോ, ഇത് കേട്ടോണേ, വെളിച്ചം വീണാൽ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന മിസ്റ്റിക്കൽ സമൂഹത്തോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രകാശം വീണാൽ നിങ്ങൾ ഒരിക്കലും യേശുവിനെ ചരിത്ര പുസ്തകങ്ങളിലോ അപ്പോസ്തലന്മാരുടെ രചനകളിലോ ആ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്കല്ല നിങ്ങൾ പോകാൻ പോകുന്നത്. ഈ വെളിച്ചം നിങ്ങളുടെ അകത്ത് പ്രകാശിച്ചാൽ നിങ്ങൾ യേശുവിനെ നിങ്ങളിൽ വെളിപ്പെടുന്നവനായിട്ട് കാണുവാനായി ശ്രമിക്കും. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം പ്രിയരെ, നമ്മൾ ഒരുപാട് പ്രസംഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ പ്രസംഗം ധാരാളമായിട്ട് നമ്മൾ പ്രസംഗിക്കുന്നു. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അത്ര ഫലം ലഭിക്കുന്നുണ്ടോ എന്നൊരു തോന്നലും ഒരു ദുഃഖവും എനിക്ക് വരാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്ന ഓരോ വചനങ്ങളും അക്ഷരം പ്രതി അത് റിയലായി മാറണം, റിയലായി മാറണം. ക്രിസ്തു എന്നിൽ വെളിപ്പെടുവാൻ പ്രസാദം തോന്നി, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. പ്രിയരെ, നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സഭകളെല്ലാം അടഞ്ഞു കിടക്കുക ഇല്ലേ. താഴെയുള്ള
കട മുതല് ഇങ്ങ് ഇപ്പുറത്ത് നിൽക്കുന്ന സെന്റ് ബെസലിക്ക വരെ അടഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം തട്ടുകടയുടെ അത്രയും വിലയെ നമ്മൾ ഈ കാണുന്ന സഭകൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഇല്ലേ, താഴത്തെ ചായക്കട അടച്ചു, ഇപ്പോഴത്തെ പള്ളി അടച്ചു, താഴെക്കടയുടെ ബെജിക്കട അടച്ചു, ഇപ്പോഴത്തെ വലിയ സുവിശേഷത്തിന്റെ വലിയ പോരാളികളുടെ സഭയും അടച്ചു. എന്താ അടച്ചത്? സ്തോത്രം കുറച്ചു ദിവസം കഴിഞ്ഞ് തുറക്കാനാ? അല്ല, സഭ ഈ കെട്ടിടങ്ങളുടെ അകത്ത് നിന്ന്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിന്ന്, ഈ ആഴ്ച തോറും വാരം തോറുമുള്ള ഒരേ രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ലാത്ത ഒരു വാവ് ഫാക്ടർ ഇല്ലാത്ത, കേൾക്കണേ, ഒരു വാവ് ഫാക്ടറും ഇല്ലാത്ത, ഒരു അതിശയമില്ലാത്ത, ഒരു നിലയിലും ഒരു വാവ് എന്ന് പറയാനുള്ള ഒന്നുമില്ലാത്ത പരമ്പരാഗതമായ ചടങ്ങുകളിൽ നിന്ന് സഭയ്ക്ക് ഉണരാൻ ദൈവം തന്ന ഏറ്റവും വലിയ സന്ദർഭമാണ് ഈ കൊറോണയുടെ കാലം. അല്ലേ, പഴങ്കഥകൾ പാരായണം ചെയ്ത് അത് തന്നെ വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് പുരാതനമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭ ദൈവത്തിന്റെ കണ്ണിൽ ആടത്ത ബജ്ജിക്കട പോലെ ഉള്ളൂ എന്ന് ദൈവം തെളിയിച്ചു. അതുകൊണ്ട് ഞാനും ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിരിക്കുന്നത് ചർച്ചിന്റെ സ്ട്രക്ചർ മാറ്റാൻ പോവുകയാണ്. മീറ്റിങ്ങുകളല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ ജീവൻ പ്രകടമാകുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പണിയപ്പെടുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഓട്ടപ്പെട്ടിരിക്കുന്ന ഒരു ജനതയെ നമുക്ക് ഉണ്ടാക്കണം. ഒരു കൂട്ടായ്മയെ വേണ്ട, മീറ്റിംഗ് അല്ല നമുക്ക് വേണ്ടത്. വചനം റിയൽ ആയിട്ട് മാറണം. ആമേൻ. സഭായോഗങ്ങൾ വെറും ചടങ്ങുകളായിട്ട് നിൽക്കുമ്പോ യാഥാർത്ഥ്യങ്ങൾ ഉളവായി വരണം. അതിന്റെ ഒരു പുതു സ്ട്രാറ്റജിയിലേക്കാണ് ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭകളെല്ലാം, സഭയെല്ലാം അങ്ങനെ തന്നെ ഒരു പ്രധാന നിലയിലേക്ക് മാറാനായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ടൈമിലാണ് ഇതെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വേറൊരു ക്ലാസ്സിൽ ഞാൻ പരാമർശിക്കാം. നമുക്ക് സഭായോഗം വേണ്ടേ? എന്തിനു വേണം? കഴിഞ്ഞ 52 സഭായോഗം നടന്നില്ലല്ലോ, ദൈവത്തിന് പ്രോബ്ലം ഇല്ലല്ലോ, ദൈവം കോപിച്ചില്ലല്ലോ, നമുക്കാർക്കും കുറവ് വന്നില്ലല്ലോ. സത്യത്തിൽ അതിനേക്കാളൊക്കെ നമ്മളിൽ ഒരുപാട് പേർ ദൈവവചനത്താൽ ബലപ്പെട്ടില്ലേ? കാരണം എന്താ? വചനം റിയലായി മാറണം. പൗലോസ് പറഞ്ഞു, എനിക്ക് ചരിത്ര പുരുഷനെ അല്ല അറിയേണ്ടത്, എനിക്ക് പത്രോസിന്റെ മുമ്പിൽ നടന്ന ആളിനെ അല്ല അറിയേണ്ടത്, ഓ എനിക്ക് നസറേത്തിൽ വളർന്ന് കാൽവറിയിൽ മരിച്ച് ഈ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അല്ല എനിക്ക് അറിയേണ്ടത്, എനിക്ക് ആളിനെ അറിയണ്ട, എനിക്ക് ഞാൻ പ്രസംഗിക്കുന്ന ആള് എന്റെ അകത്ത് വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗവും ഞാനും ഒന്നായി മാറണം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? മെസ്സേജും മെസ്സഞ്ചറും ഒന്നായി മാറണം, മെസ്സേജും മെസ്സഞ്ചറും ഒന്നായി മാറണമെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ഇനി ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നില്ല. സെൽഫിഷ് ആയിട്ട് പറയുക, എനിക്ക് മനസ്സില്ല, എനിക്ക് പൗലോസം, എനിക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശവും വേണ്ട, എനിക്ക് അപ്പോസ്തലന്മാരുടെ ചരിത്രവും കേൾക്കണ്ട, എനിക്ക് അവർക്ക് തരാനുള്ള അറിവും കേൾക്കണ്ട, എനിക്ക് അറിയേണ്ട അറിവ് എന്നിൽ വെളിപ്പെടണം. ഏറ്റവും ഒരു മിസ്റ്റിക്കൽ റിയാലിറ്റിയുടെ തുടക്കം, ഏറ്റവും വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് ഒറ്റ വാക്കി. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. ഓ,
എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോടും എന്നോടും ദൈവത്തിന് ഈ സന്ധിയിൽ സംസാരിക്കാനുള്ള ശബ്ദമാണ് ഞാൻ പറയുന്നത്. അന്ന് പൗലോസിന്റെ അകത്ത് അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് പോലെ നിങ്ങളുടെ മേലും എന്റെ മേലും ഇത് വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് പറയാൻ ആത്മാവെന്നോട് പറയുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അവൻ വെളിപ്പെടാൻ പ്രസാദിച്ചിരിക്കുന്നു. കൊറോണ എന്നതുകൊണ്ട് പഠിച്ചത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയാണ്. കൊറോണ നമുക്ക് തന്ന പാഠം, മാർച്ച് മാസമാണെന്ന് തോന്നില്ലേ, ഇന്ത്യയിൽ ആകെപ്പാടെ ഒരു 10 പേർക്കേ ഉള്ളായിരുന്നു കൊറോണ. 10 പേർ, കേരളത്തിലേക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളായിരുന്നു, ഒരാൾ. ഈ 10 പേർക്ക് ഉണ്ടായിരുന്ന കൊറോണ കേരളത്തിൽ ഇപ്പോ 10 ലക്ഷം. 10 എണ്ണം, എല്ലാം കേട്ടോണം, 10 പേര് ഒരു വർഷം കൊണ്ട് 10 ലക്ഷത്തിലേക്ക് ഇതിനെ പടർത്തി. കൊറോണ ക്രിസ്ത്യാനിക്ക് തരുന്ന പാഠം ഇതുപോലായിരിക്കണം ക്രിസ്ത്യാനി. ഒരു 10 എണ്ണത്തിന് ഈ സുവിശേഷം കയറി പിടിച്ചാൽ ഇത് പാൻഡമിക് ആയിരിക്കണം, ഇത് പകർച്ചവ്യാധി പോലെ ആയിരിക്കണം. അതിന് ഈ 10 എണ്ണത്തിന്റെ കയ്യിൽ ഇത്ര പാൻഡമിക് ആയിട്ടുള്ള ഇത്ര വ്യാപന ശക്തിയുള്ള ഒരു സുവിശേഷം വേണം. സ്തോത്രം. ഇത് നമ്മൾ പറയുന്ന സുവിശേഷത്തിന് അത് ഒരു സന്തോഷം പോലും ഇല്ല. സത്യമല്ലേ? നമ്മള് സത്യത്തിൽ ആദിമസഭയുടെ സുവിശേഷം അവരൊരുമാതിരി വണ്ടർ വേൾഡ്, ആലീസ് ഇൻ ദ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഹാനായിരുന്നു ആ സുവിശേഷം. അവരുടെ ജോയ്, അവര് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമുക്ക് കാണാം, മഹാസന്തോഷം. അടി കൊണ്ടാലും ഉപദ്രവം ഏറ്റാലും തളർന്നു പോകാത്ത സന്തോഷത്തിന്റെ ഭയങ്കര ഓവർ ഫ്ലോ ഓഫ് ജോയ്, അതായിരുന്നു ആദിമസഭയിൽ. ഒരു ഒരു ഞാൻ നേരത്തെ ഒരു വൗ ഫാക്ടർ, ഒരു വൗ ഫാക്ടർ നമുക്ക് വേണം. ഒരു എക്സ്യൂബറന്റ്, ഒരു എസ്റ്റാറ്റിക് മോഡ് വേണം. അതിന് ഈ വാക്യങ്ങൾ കാണാതെ പഠിച്ച പറ്റില്ല. ഈ വാക്യങ്ങൾ റിയൽ ആണ്, ആ എഴുതി കുറിച്ച് വെച്ചോ. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം മുതൽ ക്രിസ്തുവിനെ നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെടും. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെടും. നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെടും. നിങ്ങൾ മറയും, നിങ്ങൾ ഇല്ലാതാകും, നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെടും. ഒരു ദിവസം പൗലോസിനെ പോലെ നിങ്ങൾ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ എങ്ങോട്ട് പോയെന്നാ? അറേബ്യയിലേക്ക് പോയി. അറേബ്യയിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് പോയി. എന്തിനു പോയി? ധ്യാനിക്കാൻ പോയി, പ്രാർത്ഥിക്കാൻ പോയി, ദൈവത്തോടൊപ്പം സമയം ചെലവിടാൻ പോയി. ഞാൻ അവിടെ ചെന്നിരുന്ന ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല, തിരുവെഴുത്തിൽ പ്രാഗൽഭ്യമുള്ളവനാ. ഗമാലിയേലിന്റെ പാദത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തെ നന്നായി അഭ്യസിച്ചവനാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയാണ്, വളരെ സമ്പന്നനാണ്. ഇനി പുതിയതായിട്ട് പുള്ളിക്ക് പഠിക്കാനൊന്നുമില്ല. താൻ അറേബ്യ മരുഭൂമിയിൽ ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ഒരു ഗുഹയിൽ, എനിക്കറിയത്തില്ല എവിടെയാണ്, എന്തായാലും ഒരു ഫെസിലിറ്റിയിൽ താന് മെഡിറ്റേറ്റിംഗ് ഗോഡ്. ഓ ഹല്ലേലൂയ. ആരുമില്ല, ആരോരുമില്ല, കൂട്ടുകാരില്ല. മിനിസ്ട്രി ആരംഭിച്ചത് അവിടെ 3.5 വർഷം, 3 വർഷം
ആരും അറിയാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ദൈവത്തോടൊപ്പം അകത്തിരിക്കുന്നവനെ കണ്ടെത്താൻ, ഉള്ളിലുള്ള സത്യത്തെ കണ്ടെത്താൻ, ട്രൂ റിയാലിറ്റി കണ്ടെത്താൻ 3 വർഷം ധ്യാനനിരതനായി പ്രാർത്ഥനാ മനുഷ്യനായി മരുഭൂമിയുടെ ഏകാന്തതയിൽ ഇയാൾ സമയം ചെലവിടുക. പുറത്തു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ചരിത്രം പ്രസംഗിക്കുന്നവനല്ല, കാനാവിലെ കല്യാണത്തിന്റെ കഥയും കൂനിയായ സ്ത്രീയെ ഉണർത്തിയ നിവർത്തിയ കഥയും രക്തസ്രവക്കാരിയുടെ ശരീരത്തിന് സൗഖ്യം കൊടുത്ത കഥയും ലാസറിന്റെ ഉയർപ്പും യായിറോസിന്റെ മകളുടെ ഉയർത്തെഴുന്നേൽപ്പും കഥയായി പ്രസംഗിക്കുകയല്ല പൗലോസ്. നിങ്ങൾ ബൈബിൾ നോക്ക്, മത്തായിയോ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ എഴുതിയ ഒരു ചരിത്രം, ഒരു ഉപദേശം, യേശു പഠിപ്പിച്ച ഒരു ശബ്ദത്തിന്റെ ഒരു മെസ്സേജിന്റെ ഒരു പോർഷൻ പോലും അങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്ത ഒരു ലേഖനത്തിലില്ല. എവിടുന്ന് കിട്ടി മെസ്സേജ്? എവിടുന്ന് കിട്ടി? യേശു ക്രിസ്തു പഠിപ്പിച്ചതിനെ എടുത്ത് പഠിപ്പിക്കുകയാണോ? അല്ല. യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോ ജനം അത് പുറത്തു നിന്ന് കേട്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ അകത്ത് കണ്ട് ഓ ജാതികളോട് പ്രസംഗിക്കാൻ പ്രസാദം തോന്നി ദൈവത്തിന്. എന്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാനിത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. എവിടെയാ കർത്താവ് ഇരിക്കുന്നത്? എവിടെയാ കർത്താവ് ഇരിക്കുന്നത്? കർത്താവ് നമ്മുടെ ഹൃദയത്തിലല്ലേ? ഈ ഹൃദയത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാനതൊന്ന് തപ്പിക്കോട്ടെ. മത്തായിയുടെ സുവിശേഷം 15:18 നോക്കി എല്ലാവരും ശ്രദ്ധിക്കണേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളിൽ വസിക്കുന്നു എന്നല്ലേ? ഹൃദയത്തിലല്ലേ വസിക്കുന്നേ? ആ മനുഷ്യരുടെ ഹൃദയം അങ്ങനെയാണ്. നോക്കി, ഇത് നിങ്ങളെ, നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഞാൻ നിങ്ങൾ തരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തൽ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. മത്തായി 15:18, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ, എല്ലാവരും കേൾക്ക്, ദുർചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഹൃദയത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ നോക്കി, ദുർചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്ന് പറഞ്ഞാൽ ഈ അഴുക്കുകൾ, ഈ മാലിന്യം നിറഞ്ഞ ഹൃദയത്തിന്റെ അകത്തേക്കാണ് യേശു ക്രിസ്തുവിനെ പിതാവ് അയച്ചിരിക്കുന്നത്. Can you imagine? Can you think of it? ഇത്ര അഴുക്ക് നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, ദുർനടപ്പും പരസംഗവും കൊലപാതകവും വ്യഭിചാരവും മോഷണവും കള്ളസാക്ഷ്യവും ദൂഷണവും ഒക്കെ നിറഞ്ഞ മാലിന്യ കൂമ്പാരത്തിന്റെ അകത്തോട്ടാണ് സ്നേഹനിധിയായ ദിവ്യപുത്രനെ, ക്രിസ്തുവിനെ പിതാവ് അയച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിന്റെ ഈ മോശ അവസ്ഥയ്ക്കകത്താണ് യേശു ക്രിസ്തു വസിക്കുന്നത്. ചിന്തിക്കാം. ആമേൻ. ദുർനടപ്പിന്റെയും പരസംഗത്തിന്റെയും കള്ളത്തിന്റെയും കള്ളസാക്ഷ്യത്തിന്റെയും അഴുക്കിന്റെയും ദുർഗന്ധത്തിന്റെയും ഒക്കെ ആ കച്ചട, ആ ഒരു എന്തോ പറയുന്നേ,
ആ ഒരു മാലിന്യത്തിന്റെ അകത്താണ് ക്രിസ്തു. ഇത് മനസ്സിലാക്കണം. അല്ലാതെ യേശു ക്രിസ്തു ഹൃദയത്തിനകത്ത് കയറി ഒരു വലിയ വിശുദ്ധിയുടെ സ്ഥലം ഉണ്ടാക്കി തൂത്ത് തുടച്ചിരിക്കുകയല്ല. നിന്റെ അഴുക്കിന്റെ അകത്ത് നിനക്ക് യേശുവിനെ കാണാൻ പറ്റുമോ? ഈ ചിന്ത ഒന്ന് 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 നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലോ. നിന്റെ മാലിന്യത്തിന്റെ അകത്ത് യേശുവിനെ കാണാൻ പറ്റുമോ? നീ ഒരു ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പാപത്തിന്റെ അടിമയായിട്ട് നീ ഇരിക്കുന്നത് വിചാരിക്കുക. ആരോടും പറയാതെ നീ ഹൃദയത്തിനകത്ത് വെച്ചോണ്ടിരിക്കുന്ന ഒരു പാപത്തിന്റെ അവസ്ഥയിൽ, ആ പാപാവസ്ഥക്കകത്ത് നിന്റെ യേശു ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവിടെ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു അവിടെ ഉണ്ട്. നീ ഒരു പോൺ സൈറ്റിന്റെ അടിമയാണെങ്കിൽ, നീ ഒരു പോണോഗ്രാഫി ഒക്കെ കാണുന്നവര് ഇഷ്ടംപോലെ പേരുണ്ടല്ലേ, ആരും പറയത്തില്ല. നമ്മുടെ ആൾക്കൊന്നും പറയാനായിട്ട് ഭയങ്കരമായിട്ട് മടിയാണ്. ഞാൻ അതൊത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ വലിയൊരു അടിമയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പോൺ സൈറ്റിന്റെ ഒക്കെ അടിമയാണ്. നിങ്ങൾ എന്നെ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ ഞാൻ അങ്ങ് ഓപ്പൺ ആക്കിയാൽ, തുറന്നാൽ, ആ തുറന്ന അവസ്ഥയിൽ അത് ഞാൻ എന്നെ തന്നെ അങ്ങ് വെളിപ്പെടുത്തിയാൽ, ആ അഴുക്കും എല്ലാം എന്റെ ജീവിതം മൊത്തം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നാൽ, ആ അഴുക്കോടെ ചേർത്ത് നിങ്ങൾക്ക് എന്നെ കെട്ടിപ്പിടിച്ച് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണ് ദൈവമക്കൾ. സ്തോത്രം. ഒരാൾക്ക് കുറ്റം വന്നാൽ അവനെ മാറ്റി നിർത്തുന്നവൻ ദൈവ പൈതലല്ല. ഒരാളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യവും തുറന്നു പറഞ്ഞാൽ, ആ തുറന്നു പറഞ്ഞ അവൻ നഗ്നനായി നിന്നാൽ, അവൻ തന്റെ ഉടുപ്പൂരി അവന്റെ നഗ്നനായി ജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ആ നഗ്നതയിൽ, ആ അഴുക്കിൽ, ആ ലജ്ജയിൽ, ആ അപമാനത്തിൽ ആ ആളിനെ ഒന്ന് പോയി പുണരാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കൊണ്ടു നടക്കുന്ന ക്രിസ്തീയാനിത്വം വെറും മതമാണ്. നിങ്ങൾ അത് ഉപേക്ഷിക്കണം. നിങ്ങൾ പോകുന്ന ക്രിസ്തീയാനിത്വം സത്യമല്ല. കാരണം ക്രിസ്തു ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഏതോ ഒരു മോസ്റ്റ് ഹോളി പ്ലേസിലല്ല. ആയിരക്കണക്കിന് ദുർചിന്തകളും അഴുക്കുകളും മാലിന്യങ്ങളും ദുർനടപ്പ് ചിന്തകളും മോഷണ ചിന്തകളും, അയ്യോ, മനുഷ്യർക്ക് പറയാൻ കൊള്ളാത്ത ചിന്തകളൊക്കെ കുടിയിരിക്കുന്ന ഹൃദയത്തിന്റെ അകത്ത്, ആ ട്രാഷിന്റെ അകത്ത്, ആ കച്ചടക്കകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു. ഈ ബോധ്യം ഇന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോകും. ഇത് കേട്ടോണ്ടിരിക്കുന്ന മൊത്തം ആളുകളെ സ്വതന്ത്രമാക്കാൻ പോകും. നീ വിചാരിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് യേശുവിന്റെ കൂടെ, നല്ല മോനെ. നീ മാലിന്യത്തിന്റെ കൂമ്പാരത്തിനകത്ത് കിടക്കുമ്പോഴും ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്റെ അതേ വേഷധാരിയായി നിന്റെ അപ്പനുണ്ടെന്ന കാര്യം മറക്കരുത്. മഹത്വത്തിന്റെ പ്രത്യാശ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ചെന്നൈയിൽ, ഞാനൊരു ദൈവദാസന്റെ കൂടെ കുറച്ചു നേരം സമയം ഇങ്ങനെ ചെലവിട്ടപ്പോ, അദ്ദേഹം നമ്മുടെ ഒരു മെന്ററിങ്, നമ്മളെ ഒക്കെ മെന്റർ ചെയ്യുന്ന, നമ്മുടെ ശുശ്രൂഷയും സഭയും ഒക്കെ മെന്റർ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷ സംസാരിച്ചുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, വിദേശത്ത് ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു വലിയ തെറ്റിലകപ്പെട്ടു, ഒരു വലിയ പാപത്തിൽ താൻ വീണുപോയി. ആ തെറ്റിൽ താൻ വളരെ നിരാശനായി, വളരെ സങ്കടപ്പെട്ട്, ലജ്ജിതനായി സങ്കടപ്പെട്ടിരിക്കുമ്പോ താനിക്കൊരു ദർശനം കിട്ടി. ആ ദർശനത്തിൽ താൻ കാണുക,
താൻ ഒരു പ്രിസണിൽ ഒരു പ്രിസണറായി ഒരു ഒരു തടവറയിലെ തടവുപുള്ളിയായി തടവറയ്ക്കകത്ത് വേഷം ധരിച്ചുകൊണ്ട് കയ്യിലൊരു പാത്രവുമായിട്ട് ക്യൂവിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നതായിട്ട് താൻ കാണുക. ഫുഡ് വാങ്ങി ഞാനിങ്ങനെ ക്യൂവിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ താൻ പുറകിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് വേറൊരാൾ അതേ വസ്ത്രം ധരിച്ച് അതേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വേറൊരാൾ തന്നെ പുറകിൽ നിൽക്കുന്നു. താൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് താൻ സേവിക്കുന്ന യേശുവാണ്. നീ തടവറയിലാണെങ്കിൽ നിന്റെ അതേ തടവറയ്ക്കകത്ത് നിന്റെ കർത്താവ് ഉണ്ടെന്ന ബോധ്യം അയാളെ ദൈവം പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ യേശു ഇങ്ങനെ നിന്നു താൻ യേശുവിനോട് ചോദിച്ചു, യേശു നീയും എന്റെ കൂടെ ആണോ? യേശു പറഞ്ഞു, അതെ. നീ കുഴിയിലാണെങ്കിൽ നിന്റെ കൂടെ ഞാനും കുഴിയിലാണോ? നീ സന്തോഷത്തിലാണെങ്കിൽ നിന്റെ കൂടെ ഞാനും സന്തോഷത്തിലാണോ? നീ ജയത്തിലാണെങ്കിൽ നിന്റെ കൂടെ ഞാനും ജയത്തിലാണോ? നീ പരാജയത്തിലാണെങ്കിൽ നിന്റെ കൂടെ ഞാനും പരാജയത്തിലാണ്. കാരണം എന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. തടവറയിൽ തന്റെ അതേ വേഷം ധരിച്ച് അതേ കുറ്റവാളിയെ പോലെ നിൽക്കുന്ന യേശു ക്രിസ്തു ഇദ്ദേഹത്തോട് പറഞ്ഞു, വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നിനക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാം. വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നിനക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു ക്രാപ്പിൽ, ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അഴുക്കുള്ള സാഹചര്യത്തിന്റെ അകത്ത് യേശുവിനെ കാണണം. യേശുവിനെ കാണാൻ പറ്റുമോ? ഒരു ബാഡ് തോട്ട്സ്, ഭയങ്കരമായിട്ടുള്ള അബ്യൂസ്ഡ് തോട്ട്, ഒരു സെക്ഷുവൽ ഡൊമിനേറ്റഡ് തോട്ട്സ്, നിയന്ത്രിക്കാൻ പറ്റാത്ത വൈകാരികമായ ചിന്തകളിൽ നമ്മൾ ഇങ്ങനെ കുഴയാണ്. Can you see Jesus Christ in the midst of that terrible thought life? ജീവിതത്തിന്റെ ആ ഭയാനകമായ ചിന്താധാരയിൽ യേശുവിനെ കാണാൻ പറ്റുമോ? ഇതാ സുവിശേഷം. വിരിച്ചൊരുക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ വൃത്തി ഭയങ്കര പരിശുദ്ധിയിൽ ഇരിക്കുന്നു എന്നല്ല ചിന്തിക്കണ്ടേ. സകല തിന്മകളും അഴുക്കും നിറഞ്ഞ മാലിന്യം നിറഞ്ഞ ഹൃദയത്തിന്റെ അകത്ത്, അതിന്റെ അകത്ത് വന്ന് താമസിക്കുന്ന ഒരു യേശുവിനെയാണ് അപ്പോസ്തോലൻ പ്രസംഗിച്ചത്. നമുക്ക് കാണാൻ പറ്റുമോ? മധുബഹായി അതിപരിശുദ്ധ സ്ഥലത്ത് കുടിയിരിക്കുന്ന ഒരാളല്ല ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശയായി നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിലുള്ള സകല അഴുക്കിന്റെയും മാലിന്യത്തിന്റെയും തിന്മയുടെയും പരാജയത്തിന്റെയും നിരാശയുടെയും ഒക്കെ നടുവിലാണ് യേശു ക്രിസ്തു വസിക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, അവിടെ പോയി താമസിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആ ഇരുട്ടിൽ അവൻ പ്രകാശമാണ്, ആ മരണത്തിൽ അവൻ ജീവനാണ്, ആ വെറുപ്പിൽ അവൻ സ്നേഹമാണ്, ആ മാലിന്യത്തിൽ അവൻ വിശുദ്ധിയാണ്. ഓ ഹല്ലേലൂയ. അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. എന്താ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? മോനെ, നിന്നിൽ ഞാൻ എന്നെ വെളിപ്പെടുത്താം. യെരുശലേമിലെ വിശുദ്ധന്മാരെ പിടിച്ചുകെട്ടി കൊല്ലാനും കൊലവിളിക്കാനും ഇറങ്ങിപ്പുറപ്പെട്ട മാഫിയ തലവന്റെ, കൊള്ളക്കാരന്റെ, തീവ്രവാദിയുടെ അകത്ത്, തീവ്രവാദിയുടെ ഉള്ളിൽ, കൊലപാതകന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ടെന്ന് വെളിപ്പെട്ടു. നമ്മൾ മതം എന്താ പഠിപ്പിച്ചത്? ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നതിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കൂ. യേശു അകത്തേക്ക് വരണം. ഇത് മതത്തിന്റെ ക്രാപ്പാണ്. സത്യം നിന്റെ കാതിൽ ഇന്ന് സന്ധ്യയിൽ മുഴങ്ങുകയാണ്. അത് മറ്റൊന്നല്ല, നിന്റെ ജീവിതത്തിന്റെ ക്രാപ്പിൽ, നിന്റെ ജീവിതത്തിന്റെ തോൽവിയിൽ, നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിൽ, നിന്റെ ജീവിതത്തിന്റെ അഴുക്കിൽ, മാലിന്യത്തിൽ പുത്രൻ വന്നിരിക്കുന്നു. പുത്രൻ അവിടെ താമസിക്കുന്നു. ഓ ഹല്ലേലൂയ.
Christ, the hope of glory, lives in you. അപ്പോസ്തലന് കിട്ടിയ ഏറ്റവും വലിയ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യമാണ് അത്. കൊലോസ്യ ലേഖനത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്, അത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന, കൊലോസ്യർ 1:25, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് ആ സഭ വചനം പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, മിസ്റ്റീരിയോൺ, ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി. ഇവിടെയാണ് മിസ്റ്റിക്കൽ, നമ്മുടെ വാക്ക് മിസ്റ്റിസിസം വന്നത് ഈ മിസ്റ്ററി എന്ന വാക്കിൽ നിന്ന്, മിസ്റ്റീരിയോൺ. മിസ്റ്ററി, പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മിസ്റ്റിക്കൽ റിയാലിറ്റി, എങ്കിലും മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഓ, വെളിപ്പെട്ടിരിക്കുന്നു മഹത്വം. എന്താ നമ്മുടെ മഹത്വം? എവിടെയാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ജോസഫാണ് ഗ്ലോറി, ദ കിങ്ഡം ഗ്ലോറി. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ജെറിഗോ, ജോർദാൻ, ബിയോണ്ട് ജോർദാൻ. ദാറ്റ് ഇസ് എ ലൈഫ് ഇൻ ദ മോസ്റ്റ് ഹോളി ലൈഫ്, ഹോളി പ്ലേസ്. ദ മിസ്റ്ററി, ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അത് ആർക്ക് മറന്നു? പൂർവകാലങ്ങൾക്ക് പറഞ്ഞ പഴയ സകല കാലങ്ങൾക്കും മറഞ്ഞു കിടന്നു, തലമുറകൾക്ക് മറഞ്ഞു കിടന്നു, ഇല്ലാതിരുന്നു എന്നല്ല. ഓ കമോൺ, അവർക്കത് ഇല്ലാതിരുന്നല്ല, അവർക്കത് മറഞ്ഞു കിടന്നു. അവര് അതിനെ അകത്ത് വെച്ചോണ്ട് അറിയാതെ ജീവിച്ചു. പക്ഷെ ഇപ്പോൾ അതിന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഓ, ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൈവത്തിന്റെ ഇഷ്ടം, to whom God has pleased to make known what is the riches of glory of his mystery among the Gentiles, which is Christ in you, the hope of glory. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ പോയി ലോകത്തിൽ ആർക്കും വേണ്ട, കൊള്ളത്തില്ല, അഴുക്കാണ്, മാലിന്യമുള്ളവരാ എന്ന് പറയുന്നവന്റെ കണ്ണിലോട്ട് നോക്കി അവനോട് വിളിച്ചു പറ, നിന്റെ മാലിന്യത്തിൽ, തോൽവിയിൽ, പരാജയത്തിൽ, തിന്മയിൽ, അഴുക്കിൽ, കൊള്ളരുതായ്മയിൽ ദാണ്ടുടോ മഹത്വത്തിന്റെ പ്രത്യാശ. ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ അല്ലേ? അതായത് നിന്റെ ഭാവിയിൽ, നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിൽ, നിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ നിനക്കൊരു മഹത്വത്തെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാള് നിന്റെ അകത്ത് വസിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് നിന്റെ ഭാവി മഹത്വമുള്ളതായിരിക്കും. ഓ, നിന്റെ ഇന്നലകളോ ഇന്നോ നിന്റെ നാളെയെ ബാധിക്കത്തില്ല. നിന്റെ ഇന്നലെയുടെ പരാജയത്തിന് നിന്റെ നാളെയുടെ ജയത്തെ തടയാൻ പറ്റില്ല. നിന്റെ ഇന്നലെയുടെ ഇല്ലായ്മയ്ക്ക് നിന്റെ നാളത്തെ നിറവിന് തടസ്സം സൃഷ്ടിക്കാൻ പറ്റില്ല. നാളെ വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തിന്റെ സീക്രട്ട്, ദ മിസ്റ്ററി, ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ലിവ്സ് ഇൻ യു. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മാത്രം മതി നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്ലോറിയസ് ആവും. നമ്മൾ നേരത്തെ പറയാം, യാക്കോബ് അവിടെ മോസ്റ്റ് ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസിൽ എത്തിയാൽ ആരൊക്കെയാ? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇവര് മൂന്ന് പേരും കൂടെ നിന്റെ അകത്ത് വരിക.
ട്രിനിറ്റിയുടെ അകത്താണ് നീ, നീ ട്രിനിറ്റിയുടെ അകത്താ, പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള ഒരു ഭയങ്കര ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുക. ആമേൻ, 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 ആമേൻ. ഞാന് ഇതിനോടുള്ള ബന്ധത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ആളുകൾക്കൊക്കെ വളരെ 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 തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 1-ാം വാക്യം. നോക്കിയേ, ഈ വാക്യം വെച്ച് നമ്മൾ എത്രയോ വലിയ വലിയ തിയോളജീസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ഞാൻ പോയി നിങ്ങൾക്ക്, ശ്രദ്ധിക്കണേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വാക്യം എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് അറിയാം? കർത്താവ് 2000 വർഷത്തിന് മുമ്പ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ്ടാക്കിക്കൊണ്ടിരിക്കുക? അവിടെ സ്വർഗത്തിൽ വലിയൊരു വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട് പണി തീരുമ്പോ യേശു മധ്യാകാശത്തിൽ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നല്ലേ. 99% ക്രിസ്ത്യാനികളുടെയും വിശ്വാസം തന്നെയാണ്. എന്റെ സഹോദരങ്ങളെ, പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ വാക്ക് മതിയായിരുന്നു. 2000 ഇയേഴ്സ് ആയിട്ട് യേശു അവിടെ വീട് പണി തീർന്നില്ലെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിലും വീട്ടിൽ താമസിച്ച് ഫ്ലാറ്റിൽ താമസിച്ചിരിക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തോ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഭയങ്കര ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസം ഒരുക്കി, വാസസ്ഥലം ഒരുക്കിത്താൻ വേഗം വരും എന്നൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. എന്താണ് അവ നല്ലപോലെ സൂക്ഷിച്ച് വായിച്ചു നോക്കി. അവിടെ ഒത്തിരി വാസസ്ഥലം ഉണ്ടല്ലേ പറയായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു വസ്ത്രം ഒരുക്കാൻ പോകുന്നു. ആ ഒരുക്കാൻ പോയിട്ട് എന്താ പറയാ? 3-ാം വാക്യം നോക്കി, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പൊ ഈ ഒരുക്കിയ സ്ഥലം ഏതാ? നോക്കിക്കേ, ഒരുക്കിയ സ്ഥലം ഏതോ ഫ്ലാറ്റ് അല്ല. 10,000 നിലയുള്ള ഫ്ലാറ്റിന്റെ 10,001 മുകളിലെ ഫ്ലാറ്റിലല്ല. അവൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർത്തുകൊള്ളു. അപ്പൊ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ എവിടെ പോയി ഇരുത്തുവന്നാ? സ്ഥലത്ത് കൊണ്ടിരുത്തുവന്നല്ല, സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുവന്നു. അതിനുശേഷമുള്ള നിങ്ങൾ തന്നെ പിന്നെ വായിച്ചാൽ മതി. 14-ാം അധ്യായത്തിലേക്ക് നോക്കേ, താഴോട്ട് വരുമ്പോ ഇങ്ങനെ പറയുന്നു, 19 കുറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും, ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ എന്റെ പിതാവിലും ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന് പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം അറിയും. എന്താണ് ആ കാര്യം? ഞാൻ എന്റെ പിതാവിൽ. യേശു എവിടെ ഇരിക്കുന്ന? ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നല്ലേ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അറിവുണ്ടാകും. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അറിവെന്താ? ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും
എന്ന് നിങ്ങൾ അന്ന് അറിയും. ഒന്ന് തുള്ളിച്ചാടി സ്തോത്രം പറയാനുള്ള വാഗനാകുന്നു. സ്വർഗോദി സ്വർഗത്തിൽ ഫ്ളാറ്റ് ഉണ്ടാക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമല്ല. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഓ ഞാൻ നിങ്ങളിലും, ഓ ഞാൻ നിങ്ങളിലും. ഇതൊന്നൊന്നൊന്ന് മനസ്സിലാക്കിയ ജീവനോടെ യേശു നിൽക്കുക. ശരീരത്തിൽ നിൽക്കുമ്പോ യേശു പറയാ, നിങ്ങൾ ഒരു ദിവസം അറിയാൻ പോവാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിലല്ല, ഞാൻ നിങ്ങളിലും, നിങ്ങൾ എന്നിലും, ഞാൻ എന്റെ പിതാവിലും എന്ന് നിങ്ങൾ അന്നറിയും. എങ്കിൽ അടുത്ത ചോദ്യം, യേശു എവിടെ ആയിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിതാവിലിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിലും നിങ്ങളിലും ഞാൻ നിങ്ങളിലും. ഇപ്പൊ രണ്ടടുത്തായി പിതാവിരിക്കുന്നു, പിതാവിന്റെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഓ പിതാവിന്റെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഏതാണ് ഒരുക്കാൻ പോയ വാസസ്ഥലം? കണ്ടിതാ നമ്മുടെ ശരീരം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യും. നിങ്ങളുടെ ശരീരം, ദൈവം പുത്രൻ എവിടെ വസിക്കുന്നത്? യേശു എവിടെ വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു, ആത്മാവ് ഒന്നല്ല. ഞാൻ തുറന്നു പറയുന്നു, ദൈവം നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നു. ഈ റവലേഷൻ സിമ്പിൾ, സിമ്പിൾ ഫെയ്ത്ത്, സിമ്പിൾ റവലേഷൻ. ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നു. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം എന്തെന്നറിയോ? എനിക്ക് വസിക്കാനുള്ള അതേ സ്ഥലം, ആ വാസസ്ഥലം നമ്മുടെ ശരീരം തന്നെയാണ്. നമ്മൾ അവരിൽ വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു. The life in the triune God is the place, is the mansion prepared by Jesus Christ. Your body is the temple of the Holy Ghost. 21-ാം വാക്യം, എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. 23, യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. മറ്റൊരു പറഞ്ഞാൽ അവനിൽ വസിക്കും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും വസിക്കുന്ന മന്ദിരങ്ങളാണ് നിങ്ങൾ. ഓ ട്രിനിറ്റി നിങ്ങളുടെ അകത്തിരിക്കുക. ഓ Praise you, Jesus. ഓ ഇതൊന്ന് റിയൽ ആക്കിയത്, നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്ന ചിന്ത ഒന്ന് വന്നു നോക്കി. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ള ബോധം ഒന്ന് വന്നു. ഇത് റിയൽ ആവട്ടെ, ഇത് കേട്ടിട്ട് പോകരുത്. നിങ്ങൾ റിയൽ ആയിട്ട് ചിന്തിച്ചു നോക്കി. എന്റെ അകത്ത് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ വന്ന് എന്നോട് കൂടെ വസിക്കുന്നു. പിതാവിൽ യേശു ഇരിക്കുന്നു, ക്രിസ്തു ഇരിക്കുന്നു, ക്രിസ്തുവിൽ പിതാവ് ഇരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു, ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു വാവ് ഫാക്ടറാണ്. The hope of glory. Jesus Christ
the Son of God, Father God, the Holy Spirit living inside of me. I am not alone. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. 4:18. കാരണം എന്താ? ഞാൻ അനാഥരായി വിടത്തില്ല, നിങ്ങളുടെ അകത്ത് വന്ന് ഞാനും എൻ്റെ അപ്പനും ആത്മാവും അമ്മയും കൂടെ വസിക്കും. ഇങ്ങനെ പറയാം, ഞാനും അപ്പനും അമ്മയും. അമ്മയാരാ? പരിശുദ്ധ റൂഹ. ആർക്കും വിഷമമില്ലല്ലോ പരിശുദ്ധ റൂഹായ അമ്മയെന്ന് വിളിക്കുന്നതിന്. പരിശുദ്ധ റൂഹായെ വചനം പറയുന്നത് ഒരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. റൂഹ എന്ന് പറയുന്നതിന് ഫെമിനിൻ ജെൻഡറാണ്. ഹർ എന്ന് ചില സ്ഥലങ്ങളിൽ വിളിക്കാൻ പറ്റുന്ന നിലയിൽ ഫെമിനിൻ ജെൻഡറാണ്. അവൾ എന്ന് വിളിക്കാം. പിതാവും പുത്രനും അമ്മയും പരിശുദ്ധ റൂഹ വന്ന് വസിക്കുന്ന മന്ദിരങ്ങളാണ് നിങ്ങൾ. ഗ്ലോറിയസ് തിങ്, ഗ്ലോറിയസ്, ഗ്ലോറിയസ്, ഗ്ലോറിയസ്. അപ്പോസ്തലന് വെളിപ്പെടുക, ഒരു മർമ്മം വെളിപ്പെടുക, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരുപാട് വെളിപ്പാടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 17:17. അപ്പോസ്തല പ്രവൃത്തി 17:17 നോക്കിയതാണ് ജ്ഞാനികളോട് സംസാരിക്കുകയാണ്. ആരോ അരയോപക കുന്നിന്റെ മേൽ നിന്നുകൊണ്ടതാൻ അവിടുത്തെ ജ്ഞാനവാദികളോടും എപ്പിക്യൂരിയൻസിനോടും സ്റ്റോയിക്കക്കാരോടൊക്കെ ക്രിസ്തുവിനെ കുറിച്ചും പുനരുദ്ധാനത്തെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ നോക്കി അദ്ദേഹത്തിന് എന്തോ അപൂർവ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്ന് വെച്ചോണ്ട് എന്താ അയാൾ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അദ്ദേഹം 17:26 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അടുത്തത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ നോക്കിക്കേ, അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യാദിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങൾ നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ നോക്കിക്കേ, തന്നെ തനിക്കുള്ള ദൈവിക വെളിപ്പാട് നോക്കി, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. അടുത്തത് 28, അവനിലല്ലോ നാം ജീവിക്കുകയും. ഇത് ആരോടാ പറയുന്നേ? രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ഏതോ വലിയ പരിശുദ്ധന്മാരോടല്ല സംസാരിക്കുന്നത്, എപ്പിക്യൂറിയൻസിനോട്, ജ്ഞാനവാദികളോട്, അരയോപക കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്ന തത്വജ്ഞാനികളോട്, ഈ പൊട്ടൻ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കളിയാക്കി നിൽക്കുന്നവരോട് സംസാരിക്കുക. അവനിലല്ലോ, ആരില്ല, ദൈവത്തിൽ, ക്രിസ്തുവിൽ, അവനിലല്ലോ നാം ജീവിക്കുകയും. പൗലോസിന്റെ മിസ്റ്റിക്കൽ റിയാലിറ്റി മനസ്സ്, ഞാൻ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കപിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം അവരെല്ലാം കൂടെ ചേർന്ന് നാം, ഞാനെന്നല്ല, നാം എന്താ മനസ്സിലായി? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നീ ദൈവമകനാകണം എന്ന് പറയുന്നതല്ല രക്ഷ, നീ ദൈവമകനാണെന്ന് പറയുന്നതാണ് രക്ഷ. Awakening the sonship. അല്ലാതെ അവിടെ കൂടിയിരുന്നവരൊക്കെ ഇപ്പൊ കരങ്ങൾ ഉയർത്തിക്കോ, യേശുവിനെ ദൈവപുത്രനാക്കാൻ പോകുന്നല്ല പറഞ്ഞെ. അവരോട് പറയുകയാണ് നാം, നാം കൂടി വന്നവരെ മൊത്തം കൂടെ ചേർത്ത് പറഞ്ഞു, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പം കൊണ്ട് കൊത്തിയിരിക്കുന്ന പൊൻവെള്ളിക്കൻ കല്ല് എന്നിവയുടെ സാദൃശ്യത്തിൽ നിരൂപിക്കണം. നിങ്ങൾ നോക്കിക്കേ, വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ അത് ഭൂതമാണ്, പ്രേതമാണ്, പൈശാചാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. എന്ത് 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 ജ്ഞാനമാണെന്ന് നോക്കിക്കേ. കല്ലിനെയും വെള്ളി പൊന്ന് മുതലായ വസ്തുക്കൾ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി സേവിക്കുന്ന, അവിടുത്തെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അന്യമതക്കാരായ ആളുകളുടെ അടുക്കൽ പോയി നിങ്ങളുടെ വിഗ്രഹം എല്ലാം പിശാചാണ്, ലൂസിഫറാണ്, മന്ത്രവാദമാണെന്നൊന്നും പറഞ്ഞ് അടി വാങ്ങിച്ച് കിട്ടിയില്ല, പരിജ്ഞാനക്കേട് കാണിച്ചില്ല. അവരുടെ ദേവന്മാരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, പുകഴ്ത്തി പറഞ്ഞു. അവിടെ ഒരു വേദിക്കല്ല് കണ്ടു, അതിനകത്ത് അജ്ഞാത ദേവൻ എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അജ്ഞാത ദേവനെ വിചാരിക്കുന്ന ആളിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് മനോഹരമായിട്ടാ പൗലോസ് പോകുന്നത്. പൗലോസ് എന്നിട്ട് എന്താ ചെയ്തെന്ന് നോക്കി, അവരുടെ വിഗ്രഹ ദേവന്മാരെ ഒന്നും തൊട്ടില്ല,
അദ്ദേഹം തൊട്ടത് ദൈവസൃഷ്ടിയായ മനുഷ്യനെ തൊട്ടു, ആരാധിക്കുന്നവനെ തൊട്ടു, ആരാധന വസ്തുവിനെ തൊട്ടില്ല. ആരാധിക്കുന്നവനെ തൊട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ അവന്റെ സന്തതിയാണ് എന്ന് വരികിൽ നിങ്ങളുടെ ദൈവം കൈപ്പണിയല്ല. മനസ്സിലായോ? നിങ്ങൾ അവന്റെ സന്തതിയാണെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നവൻ ആകുന്നത് എങ്ങനെയെന്നാ ചോദിച്ചത്. ഇതാ ലോജിക്ക്, ഏതൊരുത്തന്റെ വായടപ്പിക്കല്ലേ. ആരാധന വസ്തു പിശാചാണെന്ന് പറയുന്നതിന് പകരം ആരാധിക്കുന്നവൻ ദൈവവേദനാന്ന് പറഞ്ഞാ പോരെ. പൗലോസിന്റെ ജ്ഞാനം നിങ്ങൾ നോക്കി, നാം അവന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവൃത്തിയും സങ്കല്പം കൊണ്ട് കൊത്തിത്തീർത്ത പൊന്നു വെള്ളി കല്ല് എന്നിവയുടെ സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഈ കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഇതിന്റെ പുത്രന്മാരാകുന്നത് എങ്ങനാണെന്ന് ആ പുള്ളി ലോജിക്കലി ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു വിഗ്രഹ കോട്ടയിൽ പോയി വിഗ്രഹകാരാണ് സത്യദൈവല്ലേ എന്നൊന്നും പാട്ട് പാടിയാൽ അടി വാങ്ങി കേട്ടതേ ഉള്ളൂ. എനിക്ക് ഇന്ത്യയിലൊക്കെ നല്ല പൂശി കിട്ടും. ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ റിയാലിറ്റിയാണ്. ഓരോ മക്കളെയും കണ്ട അവിടെ വേണം, നിങ്ങൾ മഹാദൈവത്തിന്റെ പുത്രന്മാരാണ്. അവരുടെ പുത്രത്വത്തെ തട്ടി ഉണർത്തുന്ന സുവിശേഷം, അവരുടെ പുത്രത്വം തട്ടി ഉണർത്തപ്പെട്ടാൽ അവരുടെ ദൈവം അവരുടെ പിതാവാണെന്ന് പഠിപ്പിച്ചാൽ വശക്കേടായിട്ട് നിൽക്കുന്ന എല്ലാ പിതാക്കന്മാരെയും അമ്മയുടെ ദൂരേറി. അവര് തന്നെ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും വാർത്തുണ്ടാക്കിയ ഒന്ന് അവരുടെ അപ്പനാണെന്ന് പറയാൻ ഒരു ഭാരതീയനും തയ്യാറാകില്ല. വിഗ്രഹങ്ങളും അന്യാരാധനകളും കൊടുമ്പിരി കുട്ടി വാഴുന്ന നമ്മുടെ ഭാരത രാജ്യത്തിൽ നമ്മുടെ ഓരോ ഇന്ത്യ മക്കളോടും നമ്മൾ പറയേണ്ടത്, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാണ്. നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു ഇതല്ലേ പറഞ്ഞത്. യേശു ക്രിസ്തു വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തില് യേശു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം എന്താണെന്നറിയാമോ? പിതാവ്, പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്തിനാ നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞു? അയ്യോ, അവിടെ കർത്താവ് നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിന്റെ പുത്രന്മാരാകണമെന്നൊന്നും ചോദിച്ചില്ല. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക. മലമേൽ അവൻ കയറിയിരുന്നു, വലിയ പുരുഷാരം വന്നു. ആ പുരുഷാരത്തെ എല്ലാം നോക്കി സംസാരിക്കും, പറയാം, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായതുപോലെ നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ. അവിടെ നിങ്ങൾക്ക് ഇനി പുത്രത്വം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു പിതാവ്, അപ്പൊ ദൈവത്തെ പിതാവായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ തന്നെ യേശുക്രിസ്തു ലോകത്തോടെ വെളിപ്പെടുത്തിയത് നിങ്ങൾ പുത്രന്മാരാണ്. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് പറയുന്നതിന്റെ മറ്റേ വാക്ക്, അങ്ങേയറ്റത്തെ അർത്ഥം, അപ്പുറത്തെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ അവന്റെ പുത്രന്മാരാണെന്ന യാഥാർത്ഥ്യമാണ്. ജീസസ്. അപ്പൊ ദൈവത്തെ പിതാവായിട്ട് കാണിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി, മനുഷ്യരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പുത്രത്വം സാട ഗുണം ചെയ്തേക്കും. എവോക്കണിംഗ് ഓഫ് സൺഷിപ്പ്, പുത്രത്വം ഉണർത്തപ്പെടും. പൗലോസിന്റെ മിസ്റ്റിക്കൽ ലൈഫിനെ നമ്മൾ പരിശോധിക്കുക. അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പക്ഷാ പൗലോസിന്റെ ചില വാക്യങ്ങൾ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. പൗലോസ് ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പൗലോസ് ലേഖനത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. നോക്കിയേ, 17 വാക്യം 3 അധ്യായം, അവനിൽ അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബറൻ ശകൻ ദാസൻ സ്വതന്ത്രം എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകും. But Christ is all, Christ is all and in all. എന്തോ ഒരു വാക്കാ നോക്കി, Christ is
എല്ലാം ക്രിസ്തു ആകുന്നു. മലയാളത്തിൽ അങ്ങനെയില്ല, എല്ലാ ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ക്രിസ്തു ആകുന്നു, അവൻ എല്ലാവരിലുമാകുന്നു. അപ്പൊ ബർബറൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ, നഗരകർമ്മം ഉള്ളവൻ, പരിചോധനക്കാരൻ, ഈ യഹൂദൻ, യവനൻ, ഇവനെ എല്ലാം നോക്കിയിട്ട് പോള് പറയാ, ഇവന്റെ എല്ലാം, ഇവനെല്ലാം ക്രിസ്തുവാകുന്നു, ഇവനിലെല്ലാം ക്രിസ്തുവാകുന്നു. എന്തോ വെളിപ്പാടാണ്. എന്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്ന അക്രൈസ്തവനായ അന്യമതക്കാരനായ യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരാളെ കാണുമ്പോ നിങ്ങൾ അവരെ മനസ്സിലാക്കിക്കേണ്ട ഒരു സത്യം, ദൈവത്തിന്റെ പുത്രനാണ്. നിനക്ക് ദൈവപുത്രനാകണോ എന്നൊരു ചോദ്യമല്ല, യു ആർ ദ സൺ ഓഫ് ഗോഡ്. അവൻ ക്രിസ്തു ഇരിക്കുന്നു, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. പുത്രൻ ഉള്ളിലുള്ളവനാണ് പുത്രൻ, ക്രിസ്തു ഉള്ളിലുള്ളവനാണ് പുത്രൻ. ആരെയും നമുക്ക് തടയാൻ പറ്റില്ല, ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. സകല മനുഷ്യരിലും ക്രിസ്തുവിനെ കാണുക. പൗലോസ് ഏത് വ്യക്തിയെ കൊണ്ടോ, എല്ലാവരിലും ക്രിസ്തു അത്രേ, എല്ലാവരിലും എല്ലാമാകുന്നു. ഓ, പൗലോസിന്റെ ബോധ്യം നിങ്ങൾ മനസ്സിലാക്കി, എല്ലാവരിലും എല്ലാമാകുന്നു ക്രിസ്തു. പൗലോസ് പറയ, എല്ലാവരിലും എല്ലാം ആകുന്നു. എത്ര മനോഹരമാണ് നോക്കി അദ്ദേഹത്തിന്റെ ജീവിതം. പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് പോണം. ക്രിസ്തുവിൽ, കർത്താവിന്റെ ഉള്ളിൽ, പുറത്തുള്ള എന്തോന്നിനെ അന്വേഷിക്കുന്ന ധൃതിയിലല്ല, അന്വേഷണത്തിലല്ല പൗലോസ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളെ, കൃപയുടെ അത്യന്ത ധനത്തെ, തന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മഹത്വത്തെ, തന്റെ അകത്ത് വെളിപ്പെട്ട ക്രിസ്തുവിനെ, ഞാൻ ഒരു മെസ്സഞ്ചർ ആയിട്ടല്ല പോയത്, ഞാൻ ഒരു മെസ്സേജ് ആയിട്ടാ പോയത്. ഐ എം ടെല്ലിങ് യു ബ്രദേഴ്സ്, വി ആർ നോട്ട് എ മെസ്സഞ്ചർ, വി ആർ ദ മെസ്സേജ്. വി ആർ ദ മെസ്സേജ് ഓഫ് ദിസ് ജനറേഷൻ, വി ആർ നോട്ട് ദ മെസ്സഞ്ചേഴ്സ്. മെസ്സഞ്ചറും മെസ്സേജും വ്യത്യസ്തമാകാം, പക്ഷേ വി ആർ നോട്ട് മെസ്സഞ്ചേഴ്സ്, വി ആർ ദ മെസ്സേജ് ഫോർ ദിസ് ജനറേഷൻ. വട്ട് ഇസ് ദാറ്റ് മെസ്സേജ്? Christ in me, the hope of glory. I am not, no longer lives Christ lives in me. ഞാൻ അല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും നിങ്ങൾ പരാജയത്തിലോ തോൽവിയിലോ ആണെങ്കിൽ, you have to open up to somebody. I'm telling you, നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ക്രാപ്പ് അത് മറച്ചു വെച്ചോണ്ട് ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ നമ്മളത് പരാജയത്തിലേക്ക് പോകും. നിശ്ചയമായിട്ട് ഓപ്പണപ്പാണ്. ഡു നോട്ട് ഹൈഡ് എനിത്തിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. I want to tell you, be naked in the presence of the Lord Daddy God. Don't try to put an apron of fig leaves. Athiyalad udupu unda orikkalum ningal ningale marakkan shramikkaru marakkarudhu. God will never come and say, hey, you puppy shame. Jesus will never say. God likes genuinity. Open up. Christ lives in you. The reality. നിന്റെ ക്രാപ്പിൽ, നിന്റെ അഴുക്കിൽ, നിന്റെ മ്ലേച്ഛതയിൽ, നിന്റെ ചിന്തയുടെ ആ തോൽവിയുടെ ഘട്ടത്തിൽ കർത്താവ് ജീവിക്കുന്നു. Listen, when you are seeing a bad picture, Christ is there. Christ is there to watch all these things. Christ is in that crap.
If somebody is doing adultery, Christ is not running away. Christ is there. That's why the Bible says, flee from fornications. That means Jesus will never flee. You have to flee. Christ is there in the crowd. Christ is there in the ugly situation. Can you see Christ is in your failure? ഇന്ന് കർത്താവ് ഇവിടെ കൂടിയിരിക്കുന്നവരോട് പറയാൻ പറയുക, നിന്റെ പരാജയത്തിൽ യേശുവിനെ കാണാൻ പറ്റൂ. ലോകം മൊത്തം നിന്റെ തോൽവി കണ്ട് നിന്നെ പരിഹസിക്കുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ ആ സാഹചര്യത്തിൽ നിന്റെ അതേ വേഷം ധരിച്ച് നിന്നോടൊപ്പം ക്രിസ്തു ഉണ്ട്. God is in the darkened side of your life. God is in the bad time, in the bad time. Nobody can neglect us. He lives in you. Paul was revealing these mysteries to the generation that Christ, the hope of glory, lives in you. Hallelujah. How many of you want to be free from these all things? Let us ask the Lord, Father. എത്ര പേർക്ക് വിശ്വസ്തതോടെ പറയാൻ പറ്റും, കർത്താവേ എന്റെ ജീവിതത്തിന്റെ ജയത്തിലും പരാജയത്തിലും വിശുദ്ധിയിലും അശുദ്ധിയിലും നന്മയിലും തിന്മയിലും മുളയച്ചതയിലും മാന്യതയിലും എല്ലാ സാഹചര്യത്തിലും നീ എന്നോടൊപ്പമുണ്ട്. You are there. എന്നെ കൈവിടാതെ, എന്നെ തള്ളിക്കളയാതെ, എന്നെ തോൽവിയിലേക്ക് തട്ടിവിടാതെ നീ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എത്ര പേർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നു? ജീസസ്, താങ്ക് യു ഫോർ ബീങ് ലോർഡ്. നീ എന്റെ കൂടെ ഉള്ളതിനായി നന്ദിയപ്പ. ഐ കൻ സീ യു ദേർ. എന്റെ ജീവിതത്തിന്റെ ആ ഇരുണ്ട സ്ഥലത്ത് ഐ കൻ സീ ദ ലൈറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ദാറ്റ് മീൻസ് ഇൻ ദ ഹോപ്പ്ലെസ് പ്ലേസ് ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ദ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ,